നമസ്കാരം. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം സമരസമിതി, വിഴിഞ്ഞം സമരസമിതി എന്നാണ് പേരെങ്കിലും അത് ലത്തീൻ അതിരൂപത മുൻകൈയെടുത്ത് നടത്തുന്ന സമരമാണ്. കാരണം വിഴിഞ്ഞത്ത് ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് വീട് നഷ്ടമാവുന്ന അവർക്ക് പകരം വീട് കിട്ടും. പക്ഷേ കേരള സർക്കാർ ഇതുവരെ എല്ലാവർക്കുമുള്ള ആ ഒരു പുനരധിവാസത്തിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ആ കൂട്ടത്തിൽ ലത്തീൻ കതലക്കർ മാത്രമല്ല, ഹൈന്ദവരായിട്ടുണ്ട് ഉള്ളവരുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമരത്തിൻ്റെ മുൻനിരയിൽ ആരാണ് എന്ന് നോക്കുക. ഈ ലത്തീൻ അതിരൂപതക്കാരാണ്. ഇവർ കുറേ ദിവസം കൊണ്ട് സമരം ചെയ്യുന്നു. ഈ സമരം ഒന്ന് ക്ലച്ചു പിടിക്കാത്തതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് മാറ്റി ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാം എന്ന് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത്, അതായത് പ്രധാന ആ ഹൈവേയിൽ, എട്ടിടങ്ങളിലായിട്ട് ഇവിടെ വഴി തടഞ്ഞത്. ആറ്റിങ്ങളിൽ ആംബുലൻസ് വരെ തടയുകയുണ്ടായി. നടന്നു പോകുന്നവരെ പോലും അവർ അപ്പുറത്തേക്ക് കടത്തിവിടാത്ത രീതിയിലുള്ള കോപ്രായമാണ് അവർ കാണിച്ചത്. പല രീതിയിൽ അവർ ഈ സമരം വയലൻ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് നല്ല ബോധ്യമുണ്ട്, സ്വന്തം കൂട്ടരെ കൊണ്ട് ഒരു കലഹമോ ലഹളയൊക്കെ ഉണ്ടാക്കിയാൽ കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ വരുന്ന തിരിച്ചടി എന്താണെന്ന് കൃത്യമായും അവർക്ക് ബോധമുള്ളതുകൊണ്ട് അവർ അതിന് മുതിരാതെ പകരം നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാനാണ് നോക്കിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം അവർക്ക് വളരെ കൃത്യമായി ഒരു അപായ സൂചന കിട്ടി. അത് മറ്റൊന്നുമല്ല, പിണറായി, അതായത് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ വകുപ്പും ഈ കോപ്രായമെല്ലാം കണ്ടുകൊണ്ട് നിശബ്ദരായി കൈകെട്ടി നിന്നു. കഴിഞ്ഞ ദിവസം വഴി തടഞ്ഞുകൊണ്ട്, വഴി തടയാൻ പാടില്ല എന്ന് നിയമമുള്ള രാജ്യത്ത്, പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ പാടില്ല എന്ന് നിയമമുള്ള ഒരു രാജ്യത്ത്, ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് വഴി തടയുന്നത് വേണമെങ്കിൽ പോലീസിന് തന്നെ അവരെ പിടിച്ചു മാറ്റാവുന്നതാണ്. എന്നിട്ടും ഇവിടുത്തെ പോലീസ് സേനകൾ അത് നോക്കി നിന്നു. അത് യഥാർത്ഥത്തിൽ ഈ സമരസമിതിക്കെതിരെയുള്ള ഒരു അപായ സൂചനയാണ്. മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞുതരാം. അതായത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ നേതാക്കളെ രാജ്ക്ക് രാമാനം വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം പിറ്റേ ദിവസം ഇവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹർത്താൽ നടത്തിയല്ലോ. ആ ഹർത്താലിൽ അങ്ങോളം ഇങ്ങോളം അക്രമങ്ങൾ അരങ്ങേറുകയുണ്ടായി. പക്ഷേ അതിനും നോക്കി നിൽക്കുകയായിരുന്നു ഇവിടുത്തെ കേരള പോലീസും ആഭ്യന്തരവും. അതിനുശേഷം നടന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ സംഘടന തന്നെ നിരോധിക്കപ്പെട്ടു. തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിൻ്റെ മാത്രം ഒരു പദ്ധതിയല്ല, അത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതിന് വിഘാതമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഏതൊക്കെ സംഘടനയുണ്ടോ അതൊക്കെ കേന്ദ്ര സർക്കാരും നോക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ ഈ വഴിതടയൽ എന്ന പേരിൽ നടത്തിയ ഈ കോപ്രായങ്ങൾ തീർച്ചയായിട്ടും അവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അവർ ശ്രദ്ധിക്കട്ടെ എന്ന് വെച്ചിട്ടാവാം ഒരുപക്ഷെ പിണറായിയുടെ പോലീസ് പമ്മി ഒതുങ്ങി മാറി നിന്നത്. ചിലതൊക്കെ ചില നാട്ടുകാരൊക്കെ പോലീസുകാരോട് പച്ചയ്ക്ക് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ നാട്ടിൽ നിയമമില്ലേ, കോടതിയില്ലേ, ഇതെന്താ ഇങ്ങനെയെന്ന്. ഒരു ചിരിയോടെ ഇവർ തലയും കുടിച്ച് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അതായിരിക്കാം, അനങ്ങരുത് എന്ന്. ഇനി ഈ കേരള പോലീസിന് പകരം CRPF ആണ് ഇറങ്ങുന്നതെങ്കിൽ ഇവർ ഈ കോപ്രായം കാണിക്കാൻ മുതിരില്ല. കാരണം 10 സെക്കൻഡ് കിട്ടിയാൽ നിന്നെയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വീരവാദം അടിച്ചുകൊണ്ടിരുന്നവരുടെ അവസ്ഥ എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾക്കറിയാം. അത്രയൊന്നുമില്ലല്ലോ ഈ സമരസമിതി. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെട്ടോട്ടെ, നമ്മുടെ തലയിൽ നിന്നൊഴിയുമല്ലോ എന്ന് വിചാരിച്ചാവാം പിണറായി പിൻവലിഞ്ഞത്. പിണറായി നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു എന്ന് നിങ്ങളോട് തോന്നിപ്പിച്ചിട്ട് പിൻവലിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം സമരസമിതിക്കാരെ. ഇത് നിങ്ങൾക്കുള്ള ആപ്പാണ്, 8-ൻ്റെ പണിയാണ്. ഇതേപോലൊരു പണി തന്നെയാണ് PFAക്കും കിട്ടിയത്. സുഡാപ്പികൾ വിചാരിച്ചിരുന്നത് മുഖ്യമന്ത്രി നമ്മുടെ ആളാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പല കേസിലും അവരങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവർക്കൊരു ആപത്ത് വന്നപ്പോൾ, അതായത് NIAയുടെയും CRPFൻ്റെയൊക്കെ രൂപത്തിൽ വന്നപ്പോൾ, ഒരുത്തനുമില്ലായിരുന്നു ഒരു കൈത്താങ്ങിന്. ഇപ്പോഴും കിടക്കുകയാണ് അകത്ത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സമരം കഴിഞ്ഞ ദിവസം നിങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ വന്ന് പോലീസോ മറ്റാരോ നിങ്ങളെ ആ വഴിയിൽ നിന്ന് മാറ്റാനോ തടയാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ വിജയമല്ല, അത് നിങ്ങൾക്കുള്ള ട്രാപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. പിണറായി പിൻവാങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ഒരു കെണിയാണ്, 8-ൻ്റെ പണിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.